ഹാർലി, ഇന്ത്യൻ, ട്രയംഫ് തുടങ്ങിയ ബൈക്ക് രാജാക്കന്മാർ ഇന്ന് കേരളത്തിലും നിത്യ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ വമ്പന്മാരുടെ മുകളിലേറിയാലൊന്നും ഇന്ന് നാട്ടുകാർ ശ്രദ്ധിച്ചെന്ന് വരില്ല. എന്നാൽ ഒരു ഇത്തിരി കുഞ്ഞനെ നിരത്തിൽ കണ്ടാൽ ഇന്ന് ആരുമൊന്ന് നോക്കി നിൽക്കും. ഈ കഴിഞ്ഞ ഡൽഹി ഓട്ടോ എക്സ്പോ മുതൽ ഏവരും ഉറ്റുനോക്കുകയായിരുന്നു ഇവന്റെ വരവിനായി. പേര് നവി. എന്താണ് നവി? ഈ ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം നൽകുക എന്നത് ഏറെ ശ്രമകരമാണ്. നവിയുടെ ചിത്രങ്ങൾ ആദ്യമായി പുറത്തു വന്നപ്പോൾ മുതൽ പലരും ഇവനെ ഹോണ്ടയോടെ തന്നെ മങ്കി ബൈക്കായ ഗ്രോവുമായി താരതമ്യം ചെയ്ത് കണ്ടു. ആദ്യമേ പറയട്ടെ, ഗ്രോവും നവിയും തമ്മിൽ കാര്യമായ സാമ്യങ്ങളൊന്നുമില്ല. ഗ്രോവിനെ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എന്നാൽ നവിയോ? നവി ഒരു ബൈക്കാണോ സ്കൂട്ടറാണോ എന്നത് ഹോണ്ടയ്ക്ക് തന്നെ നിശ്ചയമില്ല. പിന്നെ എന്താണ് നവി? ലളിതമായി പറഞ്ഞാൽ മോട്ടോർ ബൈക്കിൻ്റെ ഭാവവാഹാദികളുള്ള സുന്ദരനായ ഒരു സ്കൂട്ടർ. നവിയുടെ ഓമനത്വം തുളുമ്പുന്ന രൂപഗുണത്തെ എത്ര വർണ്ണിച്ചാലും അധികമാവില്ല. കമ്പ്യൂട്ടറുകളുടെ പതിവ് അച്ചിലല്ല നവിയെ വാർത്തിരിക്കുന്നത്. തീർത്തും വേറിട്ട രൂപകൽപ്പനയ്ക്ക് അല്പമെങ്കിലും സാദൃശ്യം പറയാവുന്നത് മുൻപേ പറഞ്ഞ മങ്കി ബൈക്കുകളുമായാണ്. ത്രീ ടോൺ പെയിന്റ് സ്കീമാണ് നവിയിൽ. ഹോണ്ടയുടെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട മോഡലായ ആക്ടിവയെ ആധാരമാക്കിയാണ് നവിയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വീൽ ബേസ് ഒഴികെയുള്ള അളവുകളിലെല്ലാം നവി ആക്ടിവയ്ക്കൊപ്പം. 765 mm സീറ്റ് ഹൈറ്റും ആക്ടിവയോളം വരും. നവിയുടെ പുത്തൻ അണ്ടർബോഡി ചേസിസ് അതിന് കുറച്ചേറെ ഗ്രൗണ്ട് ക്ലിയറൻസും വീൽ ബേസും അധികമായി നൽകുന്നുണ്ട്. ഉയരം കൂടിയ ഹാൻഡിൽ ബാർ അത്ര നല്ല ഒരു കാഴ്ചയല്ല. ആക്ടിവയേക്കാൾ ഏതാണ്ട് 7 kg ഭാരക്കുറവുണ്ട് ഇവന്. അത് റൈഡും ഹാൻഡ്ലിങ്ങും മെച്ചപ്പെടുത്തുന്നുമുണ്ട്. വലുതെന്ന് വിളിക്കാവുന്ന ഹെഡ്ലാമ്പിന്റെ ഡിസൈനിന് ഗ്രോവിനോട് സാമ്യമുണ്ട്. ഹെഡ്ലാമ്പ് അസംബ്ലിയെ ചുറ്റി സാറ്റിൻ ഫിനിഷും കാണാം. ഇതിനിരുവശങ്ങളിലുമായി ഇൻഡിക്കേറ്റർ ലാമ്പുകൾ നൽകിയിരിക്കുന്നു. വശക്കാഴ്ചയിൽ നവി ഒരു ബൈക്കിന്റെ പ്രതീതി ഉളവാക്കും. മസ്കുലറായ 3.8 liter ടാങ്കും നീളമേറി വീതി കുറഞ്ഞ സീറ്റും ടെയിലെൻഡിലേക്ക് ഒഴുകിയിറങ്ങുന്ന സൈഡ് പാനലുമൊക്കെ വാഹനത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ടാങ്കിലെ കാർബൺ ഫൈബർ ഫിനിഷിലുള്ള ടാങ്ക് പാഡും എടുത്തു പറയേണ്ടതാണ്. ഡിസൈൻ ഗിമ്മിക്കുകളൊന്നുമില്ലെങ്കിലും പിൻഭാഗവും സുന്ദരം തന്നെ. ടെയിൽ ലാമ്പ് ക്ലസ്റ്റർ ഹോണ്ട CVF സ്റ്റണ്ണറിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നു. വളരെ ബേസിക്കാണ് സ്വിച്ച് ഗിയറുകൾ. സ്പീഡോമീറ്ററും ഓഡോമീറ്ററും മാത്രം അടങ്ങുന്ന ലളിതമായ മീറ്റർ ക്ലസ്റ്റർ. ഫ്യുവൽ ഗേജ് ഇല്ല. മൊത്തത്തിൽ പ്രാചീന രൂപമായ മീറ്റർ ക്ലസ്റ്റർ ഭംഗിയുള്ളതെന്ന് പറഞ്ഞുകൂടാ. അതിനരികിലാണ് കീ ഹോൾ. കോംബി ലോക്കില്ല എന്ന പ്രത്യേകതയുമുണ്ട്. സ്റ്റിയറിംഗ് ഹെഡിൻ്റെ കീഴ്ഭാഗത്തായാണ് ഹാൻഡിൽ ലോക്ക് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ആക്ടിവയിലൂടെ ഏവർക്കും പരിചിതമായ 109.19 cc ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് നവിയെയും ചലിപ്പിക്കുന്നത്. എന്നാൽ നവിയിലെത്തിയപ്പോൾ ഈ എഞ്ചിനെ ഒന്ന് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. നവി നഗരത്തിരക്കിലും പരിങ്ങില്ല. മണിക്കൂറിൽ 81 km ഇവന് കമ്പനി അവകാശപ്പെടുന്ന ടോപ്പ് സ്പീഡ്. ഹോണ്ടയുടെ HET സാങ്കേതിക വിദ്യയോടുകൂടിയ വാഹനത്തിന് ലിറ്ററിന് 55 km മൈലേജും പ്രതീക്ഷിക്കാം. ഏതാണ്ട് 50,000 രൂപയാണ് കൊച്ചിയിലെ എക്സ്ഷോറൂം വില. നവിയുടെ രൂപം തന്നെയാണ് നവിയെ ശ്രദ്ധേയമാക്കുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ സ്മാർട്ട് ഡ്രൈവ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച ഒരു പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.